അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങോ അത്തരത്തിൽ എന്തെങ്കിലും കണ്ണാടി നോക്കി മോഹൻലാൽ കാണിക്കുന്നൊക്കെ ചെയ്യാറുണ്ടോ? അതിനെക്കാട്ടിലുപരി അയ്യോ പണ്ടത്തെ ആക്ടേഴ്സ് കൊടുക്കുന്ന ഡിഫറൻസ് ഓഫ് എക്സ്പ്രഷൻ ഇല്ല. ഞാൻ ഇതുവരെ അഭിനയിച്ചതിലെല്ലാം ഭയങ്കര ബിഹേവിയറൽ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സാധനം, അതല്ലാതെ ഐ ഹാവ് നോട്ട് സംതിങ് അബൌട്ട് ദാറ്റ് ചെയ്യണം ചെയ്യണം അല്ലേ. അതെ, ഒരു വളരെ ആംഗ്രി ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വളരെ കഷ്ടതകൾ അനുഭവിച്ച ഒരാളായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ മറ്റേ ദൂരദർശന്റെ ഓഫീസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തൊരു രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. അത് കൂടാതെ മറ്റേ ബെഡിൽ കിടന്ന് മറങ്ങി ഒരാളെന്തൊക്കെ വിളിച്ചപ്പോ അതിന്റെ ഇടയിലൊക്കെ എന്തൊക്കെ എക്സ്പ്രഷൻ ഉണ്ടെന്ന് അറിയാമോ? അത് കൂടാതെ മറ്റേ ഐ ലവ് യു എന്ന് എന്ത് രസമാണ് അത് കണ്ടത്. ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാറുണ്ടോ ഈ സീക്വൻസ് ഒക്കെ? ഞാൻ ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതാണ്, അതാ ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ഇങ്ങനത്തെ സെൽഫ് ട്രെയിനിങ് ഒക്കെ ചെയ്തു നോക്കാറുണ്ട്? അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കാറുണ്ട്. അതേപോലെ എനിക്കിങ്ങനെ കുറെ, ഇപ്പൊ നമ്മളൊരു ടാസ്ക് തരാണ്, ഒരു ഇൻസ്റ്റന്റ് ടിക്ടോക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ഡബ് സ്മാഷ് ചെയ്യാൻ, റിയൽ ലൈഫ് വേണ്ട, എന്തെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യം ഒന്ന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഏതായിരിക്കും എടുത്തുനിന്ന് ചെയ്യുക? ചെയ്യൂല. പക്ഷെ എനിക്ക് ഈ ഒരു സീൻ ഭയങ്കര ഇഷ്ടം. ഏതാന്ന് അറിയാമോ? നമ്മുടെ ആറാം തമ്പുരാനിലെ മഞ്ഞ ചേച്ചി മൂക്കുത്തിന്റെ പരാതി പറയുന്ന ഒരു സാധനം. എന്താണ് മൂക്കില് മറ്റേ ഇറുക്കിലിട്ടിട്ട് പോയപ്പോഴേ കുളത്തിലെ പെണ്ണുങ്ങള് കളിയാക്കി ആ സീൻ അടിപൊളിയാണ്. സിംഗിൾ ഹാൻഡഡ് ആയിട്ട് ആ ഫുൾ ഡയ സ്വയം സ്വന്തം കോൺവെർസേഷൻ ആണല്ലോ, സ്വയം ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പണ്ട് ഓൺലി ടി വി വാച്ചിങ് ആയിരുന്നു എന്റെ, അത് മാത്രം. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് എത്ര സിനിമ കണ്ടാലും ബോറടിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. ബാക്ക് ടു ബാക്ക് എത്ര ഒരേ സിനിമ തന്നെ 10 പ്രാവശ്യം കണ്ടാലും ബോറടിക്കാത്ത വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അതല്ലാതെ ഇത്രയും അധികം തരത്തിലുള്ള സിനിമകൾ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ലില്ലി ചെയ്തപ്പോഴാണ്. ലില്ലിയുടെ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ ലില്ലിയുടെ സംവിധായകൻ വഴിയാണ് ഞാൻ ആ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫിലിംസിലേക്ക് എത്തുന്നതും. പിന്നെ സിനിമ കാണുന്ന രണ്ട് രീതിയിലാണ്, ഒരു പ്രേക്ഷകനായിട്ട് ഒരു പ്രേക്ഷകയായിട്ട് സിനിമ കാണുന്നതും സിനിമ പഠിക്കാൻ വേണ്ടി സിനിമയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് സിനിമ കാണുന്നതും ഭയങ്കര ഡിഫറൻസ് ആണ്. സിനിമ പ്രേക്ഷകയായിട്ട് കാണുമ്പോ എൻജോയ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഭയങ്കര രസമാണ്. കൂടുതൽ ഒരു ആ ഒരു സുഖം കിട്ടുന്നില്ല പണ്ടത്തെ. അഭിനയം നോക്കും, ക്യാമറ നോക്കും, ആ ഇത് എന്ത് നല്ല ഷോട്ടാ, എന്ത് നല്ല ഫ്രെയിം, കോസ്റ്റ്യൂം നോക്കും, പല കാര്യങ്ങളും നോക്കും. ഇതിന്റെ ഇടയിൽ ചിലപ്പോ നമ്മുടെ സിനിമകളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതായത് ചെറിയ ചെറിയ മിസ്റ്റേക്ക്, കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക്,